ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നതായി അലി അക്ബർ ബിജെപി വിട്ടില്ലെന്ന് വിശദീകരണം ബിജെപി നേതൃത്വത്തിന്റെ നിലപാടുകളിൽ വേദനിച്ച് ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നതായി ചലച്ചിത്ര സംവിധായകൻ അലി അക്ബർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തീരുമാനം വ്യക്തമാക്കിയത് അലി അക്ബറിന്റെ കുറിപ്പ് വ്യക്തമാക്കുന്നത് ബിജെപി സംസ്ഥാന സമിതി അംഗത്വം രാജിവെച്ചു എന്നാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ വിശദമായ കുറിപ്പ് സംബന്ധിച്ച അവ്യക്തത നീക്കാൻ എന്നോണം രണ്ട് പോസ്റ്റുകൾ കൂടി അലി അക്ബർ ഇതേ വിഷയത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്റെ ദൈവമേ ഞാൻ ആരോടും ഇടഞ്ഞിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നാണ് ഇതിലൊന്ന് ബിജെപിയിൽ നിന്ന് പറിച്ചു മാറ്റാൻ ആരും മെനക്കെടേണ്ട അവിടെ തന്നെ ഉണ്ട് എന്നാണ് അവസാനത്തെ പോസ്റ്റ് ബിജെപി പതാകയോടൊപ്പമാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബിജെപി പതാക ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോയാക്കിയിട്ടുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നു എന്ന പോസ്റ്റ് ഇടുന്നതിന് തൊട്ട് മുൻപ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന് 24 ന്യൂസ് ചാനൽ വക്കീൽ നോട്ടീസ് അയച്ചത് സംബന്ധിച്ച മൂന്ന് പോസ്റ്റുകൾ അലി അക്ബർ പങ്കുവച്ചിട്ടുണ്ട് ഇതിലൊന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തതാണ് ഈ പോസ്റ്റുകൾക്ക് മുൻപേ പക്ഷമുണ്ടെങ്കിൽ പക്ഷപാതവും പക്ഷഭേദവും ഉണ്ടാവും നിഷ്പക്ഷനായാൽ നിരീക്ഷിച്ച് നെടുവീർപ്പിടുകയെങ്കിലും ചെയ്യാം എന്നൊരു കുറിപ്പ് അലി അക്ബർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവാദമായി തീർന്ന പോസ്റ്റിന്റെ അവസാന ഭാഗത്തും പക്ഷങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ തുടക്കത്തിൽ അലി അക്ബറിന്റെ പരാതി ബിജെപിയിൽ നേരത്തെ മുതൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നില്ല എന്നാണ് ബിജെപിയിൽ നിലകൊള്ളുന്ന മുസ്ലിങ്ങൾ സ്വകുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും അവഹേളനം നേരിടേണ്ടി വരുന്നുണ്ട് അധികാരവും ആളനക്കവും ഉണ്ടായപ്പോൾ ഓടിക്കൂടിയ തന്നെ പോലെയുള്ളവരുടെ കാര്യമല്ല പറയുന്നത് വർഷങ്ങൾക്ക് മുൻപേ സംഘിപ്പട്ടം കിട്ടിയ മുസ്ലിങ്ങളെ കുറിച്ചാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടന്നപ്പോഴൊക്കെ അത്തരക്കാർ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് സമൂഹത്തിൽ നിന്നുള്ള വേട്ടയാടലിനെ കൂസാതെ ധർമ്മത്തെ അറിഞ്ഞു പുൽകിയ ഏറെ പേരുണ്ടെന്നും അവർ രാഷ്ട്രം എന്ന വികാരവുമായി ചലിച്ചവരാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരക്കാരെ വേട്ടയാടുന്നത് കണ്ടതിൽ വേദനയുണ്ട് നൊന്താൽ പറയണം പ്രതിഫലിപ്പിക്കണം പൂട്ടിട്ട് പൂട്ടിവെക്കാൻ യന്ത്രമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് കാണുന്നതും കേൾക്കുന്നതും തന്റെ മനസ്സിൽ ചലനം സൃഷ്ടിച്ചു എന്ന് മഹാഭാരതത്തിലെ ഒരു രംഗം വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ അലി അക്ബർ അക്ഷരത്തെ ആയുധമായി കാണുന്നു എന്ന് തുടരുന്നു ധർമ്മവാദികൾ തനിച്ചായാലും യാത്ര തുടരും ആനുകാലിക സംഭവങ്ങൾ ഹൃദയത്തെ വേട്ടയാടിയതിനാൽ ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നു എന്നാണ് വിശദീകരണം എന്ത് കർത്തവ്യമാണോ ഭഗവാൻ തന്നിൽ അർപ്പിച്ചത് അത് യജ്ഞഭാവത്തോടെ ചെയ്യാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്ന പ്രത്യാശയോടെയാണ് ഫേസ്ബുക്ക് പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നത് ജനപിന്തുണയോടെ മമധർമ്മ ബാനറിൽ പുറത്തിറക്കുന്ന പുഴ മുതൽ പുഴ വരെ എന്ന 1921 മാപ്പിള കലാപം അടിസ്ഥാനമാക്കിയുള്ള ചിത്രത്തിന്റെ നിർമ്മാണത്തിലാണ് അലി അക്ബർ ഇപ്പോൾ സിനിമയുടെ പ്രവർത്തനങ്ങൾ അല്പം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുന്ന പോസ്റ്റ് രണ്ട് ദിവസം മുൻപേ അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക